Hello friends, I am going to talk about HIV. That is human immunodeficiency virus. This is a highly infected retrovirus. And we have HIV virus human affected disease AIDS. Acquired immunodeficiency syndrome. In 1983, Paris, Pasteur Institute, this is isolated by Lou Montagnier and his team. ഒരു എയ്ഡ്സ് പേഷ്യന്റിന്റെ ലിംഫ് നോഡ് ബയോപ്സിയിൽ നിന്നാണ് ഇത് ഐസൊലേറ്റ് ചെയ്ത് എടുത്തത്. ആൻഡ് ഇൻ 1986 ഇറ്റ് ഈസ് ടേംഡ് ആസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ആൻഡ് അതേ വർഷത്തിൽ തന്നെ എച്ച് ഐ വിയുടെ കുറെ ആന്റിജനിക് വേരിയൻസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഫോളോയിങ് ദിസ് എച്ച് ഐ വി വണ്ണും എച്ച് ഐ വി ടൂ ഡിസ്കവർ ചെയ്തത്. ആൻഡ് ആഫ്രിക്കൻ ഗ്രീൻ മങ്കീസിലെ കാണുന്ന ഒരു എസ് ഐ വി പറയുന്ന സിമിയൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ഉണ്ട്. ആ വൈറസുമായി ഈ എച്ച് ഐ വി വണ്ണും ടൂവും ജനറ്റിക്കലി റിലേറ്റഡ് ആണെന്ന് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ വേൾഡിലെ പല പാർട്സിൽ നിന്ന് ഈ ഡിഫറെന്റ് വേരിയൻസ് ഓഫ് എച്ച് ഐ വി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എയ്ഡ്സിന്റെ കോസിറ്റീവ് ഏജൻസ് തന്നെ ആണ്. പിന്നെ ഈ എച്ച് ഐ വി ടു സ്ട്രെയിൻസ് ഈ എച്ച് ഐ വി വണ്ണിനെക്കാട്ടി ലെസ് പാത്തോജനിക് ആണ്. ആൻഡ് ഇത് വളരെ സ്പ്രെഡിങ് വളരെ സ്ലോ ആയിട്ട് ഇത് സ്പ്രെഡ് ചെയ്യുള്ളൂ. ആൻഡ് മാത്രമല്ല ഈ എച്ച് ഐ വി ടു ഇന്ന് ഇത് ഹ്യൂമൻസിനെയും മങ്കീസിനെയും ചിമ്പാൻസീസിനെയും ബബൂൺസിനെയൊക്കെ ഇത് ഇൻഫെക്ട് ചെയ്യുകയും ഇത് എച്ച് ഐ വി വണ്ണിനെക്കാട്ടി ഒരു വൈഡർ റേഞ്ച് ഓഫ് ഹോസ്റ്റ്സ് ഈ എച്ച് ഐ വി ടൂക്കാണ് ഉള്ളത്. ഇനി എച്ച് ഐ വിയുടെ സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു ആർ എൻ എ വൈറസ് ആണ്. ആൻഡ് ഇതിൽ ടു സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആർ എൻ എ മോളിക്യൂൾസ് ആണ് ഇതിന്റെ കോറ് ഫോം ചെയ്യുക. ആൻഡ് മാത്രമല്ല ആ കോറിനെ അസോസിയേറ്റ് ചെയ്തിട്ട് കുറച്ച് എൻസൈംസ് ഉണ്ട്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് പ്രോട്ടിയേസ് ആൻഡ് ഇന്റഗ്രേൻസ് പറഞ്ഞ എൻസൈംസ് ഉണ്ട്. പിന്നെ ഇനി ആ പിക്ചർ നോക്കൂ. ആ വൈറൽ കോറിനെ സറൗണ്ട് ചെയ്തിട്ട് ടു ലെയേഴ്സ് ഓഫ് പ്രോട്ടീൻസ് ആണ് ഉള്ളത്. P17 and P24 ഇൻ എച്ച് ഐ വി ടു. എച്ച് ഐ വി വണ്ണിലാണെങ്കിൽ P17 and P18 ആണ്. ഇന്നർ ലെയർ ക്യാപ്സിഡ് ലെയർ അല്ലെങ്കിൽ ന്യൂക്ലിയോ ക്യാപ്സിഡ് എന്ന ലെയർ ഫോം ചെയ്യുന്നു. ആൻഡ് ദ ഔട്ടർ വൺ ഫോംസ് ദ മെട്രിക്സ് ലെയർ. ഈ മെട്രിക്സ് ലെയറിനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു ലിപ്പോ പ്രോട്ടീൻ എൻവലപ്പ് ഉണ്ട്. ഇത് ഹോസ്റ്റ് സെൽ മെംബ്രയിൽ നിന്നാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. ഈ എൻവലപ്പിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഉണ്ട് ബൈ ദ ഇൻകോർപ്പറേഷൻ ഓഫ് ടു കൈൻഡ്സ് ഓഫ് ഗ്ലൈക്കോ പ്രോട്ടീൻസ്. അതാണ് ഈ GP120 and GP41. ആൻഡ് ദ ഫോമർ റിമെയിൻസ് നോൺ കോവാലൻ്റ്ലി ലിങ്ക്ഡ് വിത്ത് ദ ലൈറ്റോ വിച്ച് ഇൻ ടേൺ സ്പാൻസ് അക്രോസ് ദ എൻവലപ്പ്. ബോത്ത് GP120 and GP41 ഈ വൈറസിനെ അബ്സോർബ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ടു ദ മെംബ്രെയിൻ റിസപ്റ്റേഴ്സ് ഓഫ് ദ ഹോസ്റ്റ് സെൽ ഡ്യൂറിങ് ഇൻഫെക്ഷൻ. ആ ഇൻഫെക്ഷൻ സമയത്ത് ഹോസ്റ്റ് സെല്ലിൻ്റെ മെംബ്രെയിൻ റിസപ്റ്റേഴ്സിലേക്ക് ഈ വൈറസിനെ അബ്സോർബ് ചെയ്യാൻ ഈ GP120 and GP41 സഹായിക്കുന്നു. ഇനി ഞാൻ എയ്ഡ്സ് എന്ന രോഗത്തിനെ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ അതെങ്ങനെ മനുഷ്യരിലേക്ക് പകരുന്നത് അതിനെ കുറിച്ചൊക്കെ പറയാം. ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ഇത് പകരാം. പിന്നെ എയ്ഡ്സ് പേഷ്യൻസ് ഉപയോഗിച്ച നീഡിൽസ് ഇൻസ്ട്രുമെന്റ്സ് അതൊക്കെ മറ്റുള്ളവർ ഉപയോഗിച്ച് അങ്ങനെയും പകരും. പിന്നെ സെക്ഷൽ കോണ്ടാക്ട് വഴി പകരും. പിന്നെ പണ്ടൊക്കെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് വഴി ഇത് പകർന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ എല്ലാം ഭയങ്കര കെയർഫുൾ ആയിട്ട് തന്നെ ചെയ്യുള്ളൂ. കാരണം എല്ലാം ബ്ലഡൊക്കെ ആദ്യമേ ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പം അങ്ങനെ പകരാൻ ചാൻസ് കുറവാണ്. പിന്നെ അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് അതും ഇപ്പം എല്ലാം വളരെയധികം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സെക്ഷൽ കോണ്ടാക്ട് വഴി ഇത് അതാണ് നമുക്ക് ശരിക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒന്ന്. എന്തായാലും അവരും എന്താണ് ഈ എയ്ഡ്സ് മൊത്തത്തിൽ ഇല്ലാണ്ടാക്കാൻ തന്നെ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും എയ്ഡ്സ് മനുഷ്യരിലേക്ക് പകരാ. അല്ലാതെ അവരോട് സംസാരിക്കുമ്പോഴോ അവരുടെ കൈ പിടിക്കുന്നത് കൊണ്ടോ അവരുടെ ഇപ്പൊ അവര് കുളിക്കുന്ന അതേ സ്വിമ്മിംഗ് പൂളിൽ അങ്ങനെ കുളിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ റൂം ഷെയർ ചെയ്യുന്നതുകൊണ്ടോ അവരുമായിട്ടുള്ള സമ്പർക്കം വഴി ശരിക്കും ഈ എയ്ഡ്സ് എന്ന രോഗം പകരില്ല. പൊതുവെ നമ്മുടെ സൊസൈറ്റിയിലുള്ള മനുഷ്യർക്ക് എയ്ഡ്സ് ഒരാൾക്ക് ഉണ്ട് വെച്ചാൽ അവരുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് അവരെ സമീപിക്കാൻ തന്നെ ഭയങ്കര താല്പര്യക്കുറവാണ്. പക്ഷെ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ വഴി മാത്രമേ എയ്ഡ്സ് പകരുള്ളൂ. അവരുമായിട്ട് സമ്പർക്കം ഉണ്ട് വെച്ച് അങ്ങനെ പകരുന്നില്ല. അതുകൊണ്ട് അവരെ മാറ്റി നിർത്തേണ്ട കാര്യമില്ല. പിന്നെ ഈ ഇത് എങ്ങനെയാണ് ഈ രോഗം എങ്ങനെയാണ് മനുഷ്യരിലെ കോശങ്ങളെ നശിപ്പിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ CD4 പറഞ്ഞൊരു എലമെന്റ് ഉണ്ട്. അതായത് വെളുത്ത രക്താണുക്കൾ ഇതിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു മനുഷ്യരിൽ 500 ഉണ്ടെങ്കിൽ അത് 240 അതിന്റെ താഴേക്ക് ആവാം. അപ്പൊ നമ്മൾ ഈ എയ്ഡ്സ് വളരെ നേരത്തെ തന്നെ ഒരു മനുഷ്യരിൽ സ്ഥിരീകരിക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്, ആന്റി റെട്രോവൈറൽ തെറാപ്പി എന്നാണ് അതിനെ പറയുക.
ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഈ വെളുത്ത രക്താണുക്കളുടെ അളവ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ, അതായത് ആ എത്ര ഉണ്ടോ ആ ഒരു ഇതിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് എയ്ഡ്സ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അത് പോസിറ്റീവ് തന്നെ ആയിരിക്കുള്ളൂ. നമുക്ക് ഇതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ നമുക്ക് ആ ഒരു കൗണ്ടിനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താൻ കഴിയും എന്നത് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് എയ്ഡ്സിനെ കുറിച്ച് കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം December 1 എയ്ഡ്സ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ അങ്ങനെയുള്ള രോഗികളെ മാക്സിമം ഒഴിവാക്കി നിർത്താതിരിക്കുക, കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവരെ നല്ല രീതിയിൽ സമീപിക്കുക.